ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഹോം റെസിപ്പി വേൾഡ് അരുപടി കൊണ്ട് സോഫ്റ്റും ടേസ്റ്റിയുമായ അപ്പ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ ഇപ്പോൾ നിങ്ങൾ പച്ചരി കുതിർക്കാൻ മറക്കുകയോ മറ്റോ ചെയ്താൽ എങ്ങനെ എളുപ്പത്തിൽ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയായ അപ്പ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പഴേ ലഭിക്കുകയുള്ളൂ എന്നാൽ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ ആവശ്യമായ സാധനങ്ങൾ രണ്ട് കപ്പ് അരിപ്പൊടി ഞാനിത് നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ ആ ഒരു ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് തേങ്ങ പിന്നെ നമുക്ക് ഒരു കാൽ കപ്പ് ചോറ് ഇത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് മധുരത്തിനാവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് വേണം നമ്മളിത് അരച്ച് വെക്കാനായിട്ട് അപ്പം നമുക്കിതിനെ നമുക്ക് അരയ്ക്കാനായിട്ട് എടുക്കാം ഇവിടെ ഞാൻ ഈസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല ഇനി നമുക്കിത് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരല്പം ചോറും തേങ്ങായും അരിപ്പൊടിയും വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഈസ്റ്റോ ഉപ്പോ ഒന്നും ഈ ഒരു ടൈമിൽ ചേർക്കുന്നില്ല ഞാൻ കുറച്ച് പഞ്ചസാര മാത്രം ചേർത്താണ് ഈ ഒരു മാവിനെ അരച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളം ചേർക്കരുത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് രണ്ട് ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒന്നിച്ചിട്ട് അരയ്ക്കാനും പാടില്ല ആവശ്യത്തിന് പപ്പാതി മാവ് എടുത്തിട്ട് നമുക്ക് ഓരോ ബാച്ചായിട്ട് നമുക്ക് തേങ്ങായും ചോറും ചേർത്ത് ഇതിനെ നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളമാകാതെ ദോശമാവിൻ്റെ പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് നമുക്കിനി അരച്ച മാവ് ഈ പുളിച്ച് പൊങ്ങാൻ പാകത്തിനുള്ളൊരു പാത്രത്തിലേക്ക് വേണം നമ്മൾ മാറ്റാനായിട്ട് അപ്പോൾ നമ്മൾ രണ്ട് ബാച്ചായിട്ട് മൊത്ത അരിപ്പൊടി നമ്മൾ തേങ്ങയും ചോറും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര അല്ലാതെ വേറെ ഒന്നും തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്കിത് അടച്ച് ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വഴിയെങ്കിലും നല്ലതുപോലെ പുളിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇതിപ്പോൾ ഏഴ് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവെല്ലാം നല്ല കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇത് നമ്മുടെ ദോശമാവിനെ ദോശമാവിനെക്കാട്ടിലും അതായത് നമ്മൾ ഇന്നലെ അരച്ച് വെച്ചതിനെ വെച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടെ തിക്കായിട്ടാണ് ഇവിടെ മാവ് മാവിരിക്കുന്നത് ഇപ്പം നമുക്ക് ഇത്രയും തിക്നസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ ബാറ്ററിനെ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം കാൽ മുതൽ അര ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം നല്ലതുപോലെ ഒന്നുകൂടെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം ഈസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കാത്ത നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ സാധാ അപ്പം പച്ചരി വെച്ചുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ലാതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടാണ് ഇതിൻ്റെ ടെക്സ്റ്റർ എന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ